ഹലോ ഫ്രണ്ട്സ്, ഇൻവെസ്റ്റിംഗ് റൈറ്റിലേക്ക് സ്വാഗതം. ഞാൻ ടെനി. ഇന്ത്യയിലുള്ള പല പ്രമുഖ ബിസിനസ് ഗ്രൂപ്പുകളുമുണ്ട്. അതിലൊരു പ്രമുഖ ഗ്രൂപ്പാണ് ബിർള ഗ്രൂപ്പ്. ബിർള ഗ്രൂപ്പിന് എല്ലാ ഇൻഡസ്ട്രികളിലും അവർക്ക് സാന്നിധ്യമുണ്ട്. ഹിൻഡാൽക്കോ ഇൻഡസ്ട്രീസ് ആണ് അവരുടെ ഫ്ലാഗ്ഷിപ്പ് കമ്പനി. അതുകൂടാതെ സെഞ്ചുറി ടെക്സ്റ്റൈൽസ്, ആദിത്യ ബിർള ക്യാപിറ്റൽ, എല്ലാ ഫിനാൻഷ്യൽ സർവീസസ് ഗ്രൂപ്പിൻ്റെ എല്ലാം ഒരു കുടക്കീഴിൽ അണനിരുത്തിയിരിക്കുന്ന, അതുകൂടാതെ ABFRL, ആദിത്യ ബിർള ഫാഷൻ ആൻഡ് റീറ്റെയിൽ ലിമിറ്റഡ്, അവർക്ക് ഏകദേശം 100 ബ്രാൻഡുകളുടെ പെർപ്പച്വൽ ലൈസൻസിങ് ആണ് അവർക്കുള്ളത്. അതായത് പീറ്റർ ഇംഗ്ലണ്ട്, അലൻ സോളി, ലൂയി ഫിലിപ്പ് തുടങ്ങിയ 100 കമ്പനികളുടെ പെർപ്പച്വൽ ബ്രാൻഡ് അവർക്ക് ഉപയോഗിക്കാനായിട്ട് പെർപ്പച്വലായിട്ട് ഉപയോഗിക്കാനായിട്ടുള്ള ലൈസൻസ് ഉണ്ട്. അപ്പോൾ ഈ കമ്പനികളെല്ലാം വരും വർഷങ്ങളിൽ വളരെയധികം വളർച്ച കൈവരിക്കുമെന്നുള്ളതിന് സംശയമില്ല. മാത്രമല്ല, ഇത് 100 വർഷത്തിലേറെയായി നിൽക്കുന്ന ബിർള ഗ്രൂപ്പിൽ നിന്നുള്ളതാണ്. ഈ കമ്പനികളെല്ലാം ഓരോന്നോരോന്നായി വാങ്ങുന്നതിന് ഉള്ള പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. അത് കാണുമ്പോൾ ഗ്രൂപ്പിൻ്റെ ഒരു മേജർ ഹോൾഡിംഗ് കമ്പനി ആയിട്ടുള്ള ഗ്രാസിം ഇൻഡസ്ട്രീസ് വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ചെറിയ കമ്പനികൾ, കമ്പാരിറ്റീവ്ലി ചെറിയ കമ്പനികൾ വാങ്ങുന്നതിനോടൊപ്പം 60% അവർക്ക് സ്റ്റേക്കുള്ള അൾട്രാടെക് സിമെൻറ്റ് കൂടെ നമുക്ക് വാങ്ങാൻ സാധിക്കും. ഇൻഫ്രാസ്ട്രക്ചറിൽ വളരെ വലിയൊരു ബൂം ഇന്ത്യയിൽ അടുത്ത വരും വർഷങ്ങളിൽ കരുതപ്പെടുന്നു. ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ പല മേഖലകളും ഉള്ളതിനാൽ അതിൽ ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉള്ളവർക്ക് അതിൻ്റെ ബേസിക് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ റോ മെറ്റീരിയൽ ആയിട്ടുള്ള സ്റ്റീൽ, സിമെൻറ്റ് മുതലായ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊട്ടും നിങ്ങളുടെ കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ആവാൻ സാധ്യതയില്ല. അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയിലത്തെ ഏറ്റവും വലിയ സിമെൻറ്റ് കമ്പനിയായിട്ടുള്ള അൾട്രാടെക് സിമെൻറ്റ്, അത് ഒരു 60% സ്റ്റേക്ക് ഓഫ് അൾട്രാടെക് സിമെൻറ്റ് ഹോൾഡ് ചെയ്യുന്ന ഗ്രാസിം ഇൻഡസ്ട്രീസിലാണെങ്കിൽ കാൽക്കുലേഷൻ തെറ്റാൻ സാധ്യതയില്ല. നമുക്ക് എൻ്റെ കാര്യങ്ങളിലേക്ക് പോകാം. ഇന്ത്യയിലെ ഒരു പ്രമുഖ ഗ്രൂപ്പാണ് ബിർള ഗ്രൂപ്പ്. അവരുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് കമ്പനിയാണ് ഗ്രാസിം ഇൻഡസ്ട്രീസ്. രാജ്യത്തെ ഏറ്റവും വലിയ സിമെൻറ്റ് ഉൽപ്പാദകരും ഇവരാണ്. ഈ ഗ്രാസിം ഇൻഡസ്ട്രീസിന് തനതായിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് ബിസിനസ് ഉണ്ട്. ഇത് കൂടാതെ തന്നെ അവർക്ക് മേജർ ബിർള ഗ്രൂപ്പ് കമ്പനീസിൽ അവർക്ക് സ്റ്റേക്കുമുണ്ട്. ഗ്രാസിമിൻ്റെ ഐഡിയയിലുള്ള എക്സ്പോഷറിന് പറ്റി കുറച്ച് കൺസേൺസ് ഉണ്ട്. പക്ഷേ അതെന്തായാലും ആ കമ്പനി വോഡഫോണുമായി മെർജ് ചെയ്ത് ഇപ്പോൾ ബിർള ഗ്രൂപ്പിൻ്റെ സ്റ്റേക്ക് അല്ലെങ്കിൽ ഗ്രാസിമിൻ്റെ സ്റ്റേക്ക് വെറും 12% മാത്രമാണ്. ഗ്രാസിമിൻ്റെ സ്റ്റാൻഡ് അലോൺ ബിസിനസ്സിന് ഒരു 8 എന്നുള്ളൊരു PE കൊടുക്കുകയാണെങ്കിൽ, പ്രൈസ് ഏണിംഗ് റേഷ്യോ കൊടുക്കുകയാണെങ്കിൽ 36,000 കോടി രൂപ അടുതന്നെയായി അവരുടെ എക്സിസ്റ്റിംഗ് ബിസിനസ്സിന്. ബാക്കിയുള്ള അതിലുള്ള 3 കമ്പനികളുടെ ഹോൾഡിംഗ്സിന് മാത്രം എത്ര ഡിസ്കൗണ്ട് ഉണ്ടെന്നുള്ളത് നമുക്കിപ്പോൾ കാണാം. അതിനു മുമ്പ് ഗ്രാസിം ഇൻഡസ്ട്രീസിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൈസ് മൂവ്മെന്റ്സ്, ഫിനാൻഷ്യൽ റേഷ്യോസ് നമുക്ക് കാണാം. ഗ്രാസിമിന് വലിയ ഒരു സ്റ്റേക്ക് ഉള്ള ഒരു കമ്പനിയാണ് അൾട്രാടെക് സിമെന്റ്. 4,068 രൂപയിലാണ് ഇപ്പോൾ അതിന്റെ വ്യാപാരം നടക്കുന്നത്. ഇയർ ലോ ഏകദേശം 3,000ഉം 4,750 വരെ ഇത് മുകളിലേക്ക് പോയിട്ടുണ്ട്. ഇതാണ് ഇതിന് ഈ കമ്പനിയുടെ ഒരു വർഷത്തെ പ്രൈസ് ചാർട്ട്. ഏകദേശം 4,400 പ്രീ കോവിഡ് ആയിട്ടുള്ള പ്രൈസ്. അതിനുശേഷം അത് 3,000 വരെ താന്ന് വീണ്ടും 4,000 ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇതിന്റെ മാർക്കറ്റ് ക്യാപ്പ് ഏകദേശം 1,17,000 കോടിയാണ്. പ്രൈസ് ടു ബുക്കും PE നോക്കുമ്പോൾ അത്ര എക്സ്പെൻസീവ് ആണെന്ന് പറയാൻ സാധിക്കില്ല. കമ്പനിയുടെ ഫിനാൻഷ്യൽസ് നോക്കുകയാണെങ്കിൽ 796 കോടി രൂപ ആണ് കഴിഞ്ഞ ക്വാർട്ടറിൽ ഇത് നെറ്റ് പ്രോഫിറ്റായി കാണിച്ചിരിക്കുന്നത്. മുമ്പുള്ള എല്ലാ ക്വാർട്ടറുകളിലും ഇത് പ്രോഫിറ്റാണ്. അൾട്രാടെക് സിമെന്റിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അൾട്രാടെക് സിമെന്റിൽ ഗ്രാസിം ഇൻഡസ്ട്രീസിന് വലിയൊരു സ്റ്റേക്ക് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഗ്രാസിമിനോടൊപ്പം തന്നെ അൾട്രാടെക്കിന്റെ ഫിനാൻഷ്യൽ ഡീറ്റെയിൽസും കാണുന്നത്. പ്രൊമോട്ടേഴ്സിന് ഏകദേശം 60% സ്റ്റേക്ക് അൾട്രാടെക്കിലുണ്ട്. ഒരു ഷെയർ പോലും അവർ പ്ലഡ്ജ് ചെയ്തിട്ടില്ല. FII ഹോൾഡിംഗ് ഏകദേശം 17%, ടോട്ടൽ DII ഹോൾഡിങ്സ് 18%. ഒരു കൺസേൺ ഉള്ളത് ഈ കമ്പനിയുടെ കടമാണ്. ഏകദേശം 400 കോടിയോടടുത്ത് ഈ ക്വാർട്ടറിൽ തന്നെ കടമെടുത്തിരിക്കുന്ന പണത്തിനുള്ള പലിശയായി അവർ കൊടുത്തിരിക്കുന്നു. ഗ്രാസിമിന് സ്റ്റേക്കുള്ള മറ്റൊരു കമ്പനിയാണ് ആദിത്യ ബിർള ക്യാപിറ്റൽ. ബിർള ഗ്രൂപ്പിന്റെ എൻറ്റയർ ഗാമറ്റ് ഓഫ് ഫിനാൻഷ്യൽ സർവീസസും ഈ ഒരു കമ്പനിയുടെ കീഴിലാണ്. ഏകദേശം 65 രൂപയിലാണ് ഇത് ട്രേഡിംഗ് നടക്കുന്നത്. മാർച്ചിൽ ഉള്ള ഫോളിന് ശേഷം ഇത് ഏകദേശം ഡബിൾ ചെയ്തിരിക്കുന്നു. ഈ കമ്പനിയും നല്ല പ്രോഫിറ്റ് തരുന്ന ഒരു കമ്പനിയാണ്. ഇതിന്റെ പ്രൈസ് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ വെറും 1.65 മാത്രമാണ്. ഗ്രാസിം ഇൻഡസ്ട്രീസ് ഏകദേശം 700 രൂപയിലാണ് ഇപ്പോൾ ഇതിന്റെ ട്രേഡിംഗ് നടക്കുന്നത്. 350 വരെ മാർച്ചിൽ ഇത് താഴെ പോയിരുന്നു. ഒരു വർഷത്തെ പ്രൈസ് ചാർട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. 801 രൂപയായിരുന്നു ഫെബ്രുവരിയിൽ ഇതിന്റെ വില. അത്
350 വരെ കുറഞ്ഞതിന് ശേഷം ഇപ്പോൾ 670 650 ലെവലിലാണ്, 700 ലെവലിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 46,000 കോടിയാണ്. പ്രൈസ്ഡ് ബുക്ക് 1.22 മാത്രമാണ്. ഫിനാൻഷ്യൽസ് നോക്കുകയാണെങ്കിൽ 598 കോടി രൂപ ഈ കഴിഞ്ഞ ക്വാർട്ടറിൽ ഗ്രാസിം ഇൻഡസ്ട്രീസ് പ്രോഫിറ്റ് കൈവച്ചിരിക്കുന്നു. ഇനി ഗ്രാസിം ഇൻഡസ്ട്രീസ് കൈവശം വെച്ചിരിക്കുന്ന ബിർള ഗ്രൂപ്പ് കമ്പനികൾ ഇവയെല്ലാമാണ്: അൾട്രാടെക് സിമൻസ്, ആദിത്യ ബിർള ക്യാപിറ്റൽ, വോഡഫോൺ ഐഡിയ, ആദിത്യ ബിർള ഫാഷൻ, ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ്. ഇപ്പോൾ ഒരുമാതിരി എല്ലാ മെയിൻ ബിർള ഗ്രൂപ്പ് കമ്പനികളിലും ഇവർക്ക് സ്റ്റേക്ക് ഉണ്ട്. ഇവരുടെ ഹോൾഡിംഗ് നോക്കിക്കഴിഞ്ഞാൽ അൾട്രാടെക് സിമൻറ്റിൽ ഏകദേശം 60% ഹോൾഡിംഗ്, ആദിത്യ ബിർള ക്യാപിറ്റലിൽ 55%. ഇത് യഥാക്രമം 71,000 കോടിയും 8,400 കോടിയുടെയും വാല്യൂ ഉണ്ട്. നിങ്ങളൊന്ന് നോക്കൂ, 71,000 കോടി രൂപ അൾട്രാടെക് സിമൻറ്റിലുള്ള ഈ കമ്പനിയുടെ മൊത്തം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 43,850 മാത്രമാണ്. അതുപോലെ വോഡഫോൺ ഐഡിയയിലും 3,000 കോടിയുടെ അടുത്തുണ്ട്. ആദിത്യ ബിർള ഫാഷൻ 1,300, ഹിൻഡാൽകോ 1,600. അങ്ങനെ മൊത്തം 86,000 കോടി രൂപയുടെ ഹോൾഡിംഗ് വാല്യൂ ഉള്ള കമ്പനിയാണ് ഗ്രാസിം. എന്നാൽ ഗ്രാസിമിൻ്റെ മാർക്കറ്റ് ക്യാപ് ഏകദേശം 43,000 കോടിയാണ്. അപ്പോൾ നമ്മളൊരു 8 PE ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് ബിസിനസ്സിന് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ 36,000 കോടിയിൽ നിന്ന് മാറിക്കഴിഞ്ഞു. ബാക്കിയുള്ള 8,000 കോടിയാണ് ഇത്രയധികം ഒരു വാല്യൂവിൽ. 8,000 കോടിക്കുള്ള ഈ സാധനങ്ങൾക്കാണ് നമുക്ക് 8,000 കോടി മാത്രമുള്ള മാർക്കറ്റ് ക്യാപ്പിനാണ് 86,000 കോടിയുടെ ഹോൾഡിംഗ് വാല്യൂ ഉള്ളത്. അപ്പോൾ നമ്മൾ കണ്ടു ഗ്രാസിം ഇൻഡസ്ട്രീസിന് ഒരു ഓപ്പറേറ്റിംഗ് ബിസിനസ് ഉണ്ട്. ആ ഓപ്പറേറ്റിംഗ് ബിസിനസ്സിന് തന്നെ അവർ വലിയ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. ആ അതിനൊരു പ്രൈസ് ഏണിംഗ് മൾട്ടിപ്പിൾ ഓഫ് ഏകദേശം ഒരു 8 എന്ന് കണക്കാക്കി അതിനെ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള ബിസിനസ്സുകൾക്കെല്ലാം ഉള്ള ഹോൾഡിംഗ് വാല്യൂ ഏകദേശം 91% ഡിസ്കൗണ്ടിലാണ് ഈ കമ്പനി നടന്നുകൊണ്ടിരിക്കുന്നത്. വരും വർഷങ്ങളിൽ ബിർള ഗ്രൂപ്പിലുള്ള മിക്ക കമ്പനികളും വളരെ നല്ല ഒരു പ്രകടനം കാഴ്ചവെക്കാൻ ഉള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഗ്രാസിം ഇൻഡസ്ട്രീസും ഓപ്പറേറ്റിംഗ് ബിസിനസ്സുകളും നല്ലവണ്ണം പ്രവർത്തിക്കുന്നതോടൊപ്പം ഇതിൽ ഇതിൻ്റെ സബ്സിഡറീസിൽ ഇതിന് ഷെയറുകളുടെ വാല്യൂ അൺലോക്കിങ്ങും വരാനുള്ള സാധ്യതയുണ്ട്. ഗ്രാസിം ഇൻഡസ്ട്രീസിൻ്റെ അടുത്ത 10 വർഷത്തിൻ്റെ ടാർഗറ്റ് ഞാൻ പറയുന്നതിന് മുമ്പ് നിങ്ങളോട് എനിക്കൊരു അപേക്ഷയുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുകയാണെങ്കിൽ, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇതിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ, ഇത് ഷെയർ ചെയ്യൂ, എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വരും ദിവസങ്ങളിലും ഗ്രാസിം ഇൻഡസ്ട്രീസ്, കമ ഹോൾഡിങ്സ്, BBTC മുതലായ പല കമ്പനികളുടെയും ഹോൾഡിംഗ് കമ്പനി ഡിസ്കൗണ്ടിനെ പറ്റിയും അത് അൺലോക്ക് ചെയ്യാനുള്ള സാധ്യതകളെ പറ്റിയും ഉള്ള വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇതെല്ലാം നിങ്ങൾക്ക് മിസ്സാവേണ്ട, അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യും. ഗ്രാസിം ഇൻഡസ്ട്രീസിന് ഒരു 10 വർഷത്തിന് ശേഷം 5,000 രൂപ, അതായത് ₹5,000 ആകുന്നതിനുള്ള ഒരു ചാൻസാണ് ഞാൻ കാണുന്നത്. എൻ്റെ ഓപ്പറേറ്റിംഗ് ബിസിനസ് തന്നെ നല്ലവണ്ണം നടക്കുന്നു. ഇതിൻ്റെ താഴെയുള്ള ബിസിനസ്സുകളും സിമൻ്റ് ആയിക്കോട്ടെ, ഫിനാൻഷ്യൽ സർവീസസ് ആയിക്കോട്ടെ, എല്ലാം ബൂമിങ് സെക്ടേഴ്സാണ്. അപ്പോൾ വരും വർഷങ്ങളിൽ ഇതിനുള്ള ഡിമാൻഡ് വളരെ കൂടാനും റീസെൻ്റ് ആയിട്ടുള്ള ഡിമോണിറ്റൈസേഷൻ മുതലായ കാരണങ്ങൾ കൊണ്ടുള്ള കൂടുതൽ ഫിനാൻഷ്യലൈസേഷൻ എന്നതിനാൽ കൂടുതൽ ആളുകൾ ഈ ഫിനാൻഷ്യൽ സർവീസസിലേക്ക് മാറാനും എല്ലാം ഉള്ള സാധ്യതയുള്ളതിനാൽ ഒരു ദശാബ്ദം ഗ്രാസിം ഇൻഡസ്ട്രീസിനുള്ളതായിരിക്കും. Thanks for watching.